28 ഉടമകളിൽ നിന്നാണ് ഇത് വാടകയ്ക്ക് എടുത്തത്. അതിൽ എയർപോർട്ടിൽ ട്രാവൽ ഏജൻസി നടത്തുന്ന കാലിക്കറ്റ് ടൂർസ് ആൻഡ് ട്രാവൽസ് എന്ന വാഹനങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്ന ഉടമയിൽ നിന്നാണ് 14 ഇന്നോവ വാടകയ്ക്ക് എടുത്തത്. അതിൽ ഇങ്ങനെയൊരു വിവാദം ഉണ്ടാക്കേണ്ട കാര്യം എന്താണെന്നറിയില്ല. ഈ 28 ഉടമകൾ, വാഹനങ്ങൾ വാടകയ്ക്ക് നൽകിയ ഉടമകൾ, അവരുടെ രാഷ്ട്രീയം ഞങ്ങൾ നോക്കിയിട്ടില്ല. അത് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഏതുടമയാണോ വാഹനങ്ങൾ വാടകയ്ക്ക് നൽകുന്നത് അവരെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. കൊട്ടേഷനൊക്കെ ക്ഷണിച്ചുകൊണ്ടാണ് വാടക നിർണയിച്ചത്. കൊട്ടേഷനിൽ ഏറ്റവും കുറഞ്ഞ നിരക്ക് കോട്ട് ചെയ്തു, അത് അംഗീകരിക്കുകയാണ് ചെയ്തത്. അതിൽ തന്നെ അവരുമായി വീണ്ടും നെഗോഷിയേറ്റ് ചെയ്ത് കുറക്കാവുന്നിടത്തോളം കുറച്ചുകൊണ്ടാണ് വാടകയെല്ലാം സെറ്റിൽ ചെയ്തത്. ഇപ്പോൾ പാർട്ടി കോൺഗ്രസ് ഇത്തരത്തിൽ നല്ല വിജയമായതിന് ശേഷം ബി ജെ പി ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുന്നത് പരിഹാസ്യമാണ്, നീചവുമാണ്. അവർ പരിപാടികൾ നടത്തുമ്പോൾ ഈ ഏജൻസികളിൽ നിന്ന് പലരിൽ നിന്നും വാടകയ്ക്ക് വാഹനം എടുത്തിട്ടുണ്ട്. അത് അവർ മാത്രമല്ല, ബി ജെ പിയോ കോൺഗ്രസോ മറ്റിതര രാഷ്ട്രീയ പാർട്ടികളോ ഇത്തരം ഏജൻസികളിൽ നിന്ന് പരിപാടികൾക്ക് വാഹനങ്ങൾ വാടകയ്ക്ക് എടുക്കുന്നത് ഒരു തെറ്റായ കാര്യവുമല്ല. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാർട്ടി കോൺഗ്രസ് കണ്ണൂരിലൊരു ചരിത്ര സംഭവമായി മാറി. അങ്ങനെയൊരു ചരിത്ര സംഭവത്തിൽ നിന്ന് കുറ്റങ്ങൾ കണ്ടെത്താൻ ഒന്നുമില്ല. സി പി എംകാരല്ലാത്തവർ കൂടി സഹകരിച്ച ഒരു പരിപാടിയാണ് പാർട്ടി കോൺഗ്രസ്. അപ്പം അങ്ങനെയുള്ള ഒരു വിപുലമായ ജനകീയ പരിപാടിയുടെ വിജയത്തിൽ മറ്റു രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവർക്ക് ഇങ്ങനെയൊരു കുശുമ്പും എതിർപ്പും ഉണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് അത് അടിസ്ഥാനരഹിതമായ ആക്ഷേപമാണ്. മാത്രമല്ല, അതിലദ്ദേഹം പറയുന്നൊരു കാര്യം പി മോഹനൻ മാസ്റ്ററാണ് വാഹനം ഏർപ്പാട് ചെയ്തത് എന്നാണ്. കണ്ണൂർ ജില്ലയിലെ ഒരു പരിപാടി നടത്തുമ്പോൾ ഇവിടെ നിന്ന് തന്നെ വാഹനങ്ങൾ വാടകയ്ക്ക് എടുക്കാൻ കഴിയും, കോഴിക്കോട് നിന്ന് വാഹനങ്ങൾ വാടകയ്ക്ക് എടുക്കേണ്ട കാര്യമില്ല. എന്നാൽ എറണാകുളത്ത് നിന്ന് വാഹനങ്ങൾ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. അത് എറണാകുളം ജില്ലാ കമ്മിറ്റിയാണ് ഏർപ്പാട് ചെയ്തത്. അത് ബംഗാളിലെ പ്രതിനിധി സംഘം പി ബി അംഗങ്ങൾ ഉൾപ്പെടെ കൊച്ചി എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ നിന്ന് വാഹനം വാടകയ്ക്ക് ഏർപ്പെടുത്തിയത് എറണാകുളം ജില്ലാ കമ്മിറ്റിയാണ്. അതുപോലെ തന്നെ കോഴിക്കോട് വിമാനത്താവളത്തിൽ ജമ്മുകാശ്മീരിൽ നിന്ന് 3 പേർ ഇറങ്ങിയിട്ട് അവിടെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയാണ് വാഹനം വാടകയ്ക്ക് ഏർപ്പാട് ചെയ്തത്. അവരുടെ എല്ലാം വാടക ഇവിടെ വെച്ചാണ് നൽകിയത്. കൊച്ചിയിൽ നിന്ന് 2 രീതിയിലാണ് വാഹനങ്ങൾ ഏർപ്പാട് ചെയ്തത്. കൂടുതൽ പേർ ട്രെയിനിലാണ് വന്നത്, മാവേലി എക്സ്പ്രസ്സിന്. ആ മാവേലി എക്സ്പ്രസ്സിന് വന്നവരെ എയർപോർട്ടിൽ നിന്ന് നെടുമ്പാശ്ശേരിയിൽ നിന്ന് എറണാകുളം ജംഗ്ഷൻ വരെ ബസ്സിലും, പി ബി അംഗങ്ങളെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് കണ്ണൂരേക്ക് കാറിലുമാണ് കൊണ്ടുവന്നത്. അത് എറണാകുളം ഡി സിയും കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങിയ 3 പേരെ ഇവിടെ എത്തിക്കാൻ വേണ്ടി മലപ്പുറം ഡി സിയുമാണ് വാഹനങ്ങൾ വാടകയ്ക്ക് ഏർപ്പെടുത്തിയത്. അതിലൊന്നും വിവാദം ഉണ്ടാക്കേണ്ടുന്ന ഒരു കാര്യവും ഇല്ല. വാഹനം വാടകയ്ക്ക് എടുക്കുന്നു, നമ്മുടെ പാർട്ടി നേതാക്കളും പ്രതിനിധികളും ഇവിടെ എത്തിച്ചേരുന്നു. അത് മാത്രമാണ് ഉണ്ടായത്.
ഏടിയാണെന്നുള്ളതും നമുക്ക് പിടുത്തമില്ല. നമ്മൾ കോഴിക്കോട് കാലിക്കറ്റ് ടൂർസ് ആൻഡ് ട്രാവൽസ് എന്ന് പറയുന്ന കണ്ണൂരിലൊരു പ്രസിദ്ധമായിട്ടുള്ള ട്രാവൽ ഏജൻസിയാണ്. അവരുമായി വാഹനങ്ങൾ വാടകയ്ക്കെടുത്തു. ആ വാഹനങ്ങൾ പാർട്ടിയുടെ വിവിധ നേതാക്കന്മാരും പ്രതിനിധികളും ഉപയോഗിച്ചു. പിന്നെ അവർ പറഞ്ഞൊരു വാഹനത്തിൻ്റെ കാര്യത്തിൽ ഞാനത് നോക്കിയപ്പോൾ യെച്ചൂരി സ്ഥിരമായി ഉപയോഗിച്ച വാഹനം അത് നിങ്ങൾക്കിതിൽ നിന്ന് കാണാൻ കഴിയും. അത് 13AU 2707 അതിൻ്റെ വിഷ്വൽസ് തന്നെ കാണിച്ചാൽ തിരിയും. ചിലപ്പോൾ എയർപോർട്ടിൽ ഇറങ്ങിയ ദിവസം അവിടുന്ന് ഈ ട്രാവൽ ആൻഡ് ടൂർസ് ട്രാവൽ ഏജൻസി വേറെ വാഹനം ഇങ്ങോട്ട് പലർക്കും വരാൻ വേണ്ടി ഏർപ്പെടുത്തിയിട്ടുണ്ടാവും. അതാണോ ഇദ്ദേഹം പറഞ്ഞതെന്നറിയില്ല. യെച്ചൂരി സ്ഥിരമായി ഉപയോഗിച്ച വാഹനം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് അവിടെ വെച്ച് കണ്ടതാണല്ലോ. യെച്ചൂരിയുടെ പ്രതിദി ആദ്യത്തെ വാർത്താസമ്മേളനത്തിലും അവസാനത്തെ വാർത്താസമ്മേളനത്തിലും വന്ന വാഹനമാണത്. അതിതാണ് നമ്പർ 13 തന്നെ കാണിച്ചാൽ മനസ്സിലാവും. അത് 13 ഇതാണ് വാഹനം കടന്നു വരുന്നതാണ്. ആദ്യത്തെ ദിവസം തന്നെ അതിൻ്റെ വണ്ടിയുടെ നമ്പറെല്ലാം അതിൽ കാണും. അല്ലേ, കാണുന്നുണ്ട് അതിൻ്റെ അകത്ത്. അതായത് അത് 13AR 2707 യെച്ചൂരിൻ്റെ ചിത്രവും കാണാം. യെച്ചൂരി അവിടെ വളണ്ടിയറായി സംസാരിക്കുന്ന ഫോട്ടോ കാണാം. ഇനി നിങ്ങളെടുക്കാൻ വന്ന നിങ്ങളുമായി സംസാരിക്കാൻ വന്ന വാഹനത്തിൻ്റെ വിഷ്വലും ഉണ്ട്. ഇതുപോലെ 2707 13AR 2707 വിമാനത്താവളത്തിൽ നിന്ന് ചിലപ്പോൾ അവിടെ അവർ അറേഞ്ച് ചെയ്ത ആ വണ്ടിയിലായിരിക്കാം വന്നത്. അതായിരിക്കും ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷെ അത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ട്രാവൽ ഏജൻസിയിൽ നിന്ന് വാഹനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി ബുക്ക് ചെയ്തു. ആ വാഹനങ്ങളിലാണ് വന്നത്. മറ്റ് പ്രതീതികൾ വരുന്നതിനും നിരവധി വാഹനങ്ങൾ എടുത്തിട്ടുണ്ട്. അത് വരിക മാത്രമാണ്. ഇത് സ്ഥിരമായി സഞ്ചരിച്ച വാഹനമാണ്. യെച്ചൂരി സഞ്ചരിച്ച വാഹനം അവിടുന്ന് വരുന്ന സമയത്ത് ഏത് വാഹനം എന്നുള്ളത് ആ വാഹന വാടക ഏജൻസി ഒരുക്കിയ വാഹനങ്ങളാണ്. ഈ വാഹനവും ആ വാടക ഏജൻസി ഒരുക്കിയിട്ടുള്ള വാഹനമാണ്. 14 വാഹനങ്ങളാണ്. അദ്ദേഹത്തെ ഏൽപ്പിക്കാൻ കാരണം മറ്റേജൻസികൾ 5 വാഹനമാണ് അവരടുക്കിയിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് പോരാ. പിന്നെ നിരക്കിലും കുറച്ച് വർധനവുണ്ട്. ടെമ്പോ ട്രാവലറും ടവേരിയും ഉപയോഗിച്ചിട്ടുണ്ട്. അതൊക്കെ ഉപയോഗിക്കുന്നത് ഇവിടെ പ്രാദേശികമായിട്ടുള്ള വാഹന ഉടമകളിൽ നിന്നാണ്. അവരിൽ നിന്നെല്ലാം നിരക്ക് നേരത്തെ പറഞ്ഞ് ചിലർ കൂടിയ നിരക്ക് പറഞ്ഞപ്പോൾ അവരെ ഒഴിവാക്കി. അങ്ങനെയൊക്കെയാണ് വാഹനം എടുത്തത്. ഞാനീ പറഞ്ഞതുപോലെ 58 വാഹനങ്ങൾ ഓടിയിട്ടുണ്ട്. അതിൽ കുറച്ചാളുകൾ എനിക്കറിയുന്ന കോൺഗ്രസ്സുകാരുണ്ട്, ചുവക്കുള്ള കോൺഗ്രസ്സുകാരുണ്ട്. രണ്ടാൾ ചക്രക്കല്ലുള്ള BJP-ക്കാരാണ്. അതൊന്നും ഞങ്ങൾ നോക്കിയില്ല. കാരണം വാഹന ഉടമ പ്രതിനിധി സമ്മേളനത്തിൽ വരുന്നില്ല, ഡ്രൈവറും വരുന്നില്ല. നേതാക്കളെ വണ്ടിയുടെ ഡ്രൈവർമാരോട് നമ്മൾ പ്രത്യേകം പറഞ്ഞിരുന്നു. അവരെ ഭക്ഷണമൊക്കെ നമ്മൾ വെളിയിലാണ് ഇറക്കുക. അവർ വെളിയിൽ പാർക്ക് ചെയ്യുക. അത് പാങ്ക്രൂവിലാണ് അവർക്കൊക്കെ ഭക്ഷണം ഏർപ്പെടുത്തിയത്. അതുകൊണ്ട് നമ്മളതിനകത്ത് വാഹന ഉടമ ആര് എന്നത് നോക്കിയിട്ടേ ഇല്ല. ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ്, ലീഗിൻ്റെ നിരവധി സജീവ പ്രവർത്തകനാണ് എന്നൊക്കെയാണ് ഒരു പ്രധാനമായിട്ടൊരു. അത് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ ഇത് രാഷ്ട്രപതിയുടെ ഇവിടുത്തെ സന്ദർശനത്തിനു വേണ്ടി ഉപയോഗിച്ച ഭാരത സർക്കാരിൻ്റെ ചിഹ്നമുള്ള ഇതേ വാഹനമാണ്. ഈ വാഹനം ഇതിനു വേണ്ടി മാത്രമല്ല ഈ ട്രാവൽ ഏജൻസി കൊടുത്തത്. ആർമി ഒഫീഷ്യൽസ് മിക്കവാറും എയർപോർട്ട് വഴി വരുന്നവർ മിക്കവാറും ഈ ട്രാവൽ ഏജൻസിയെ സമീപിക്കാറുണ്ട് എന്ന് തോന്നുന്നു. ഇത് അങ്ങനെ ഉപയോഗിച്ച ചിത്രങ്ങളിലൊന്നാണ്. ഇതിപ്പം ഈ ഏഴിമല രാഷ്ട്രപതി വന്നില്ലേ, ഏഴിമല 2 വർഷം മുമ്പാന്ന് തോന്നുന്നു അല്ലേ,
രണ്ട് വർഷം മുമ്പ് അടുത്ത ആ എന്ന് പറഞ്ഞാൽ എപ്പോഴാണോ രാഷ്ട്രപതി വന്നത്, വന്ന സമയത്ത് ഇതേ വാഹനാണത്. ഇതിന് പുറമേയും ഉണ്ട്. ഇതിന് പുറമേ ഉള്ളത് അവർ ഈ ഉടമ ഇത് അറിഞ്ഞിട്ട് അയച്ചു തന്നതാണ്. ഏ ഈ വാഹനം തന്നെ രാഷ്ട്രപതി, രാഷ്ട്രപതിയുടെ അകമ്പടി വാഹനങ്ങളുടെ കൂട്ടത്തിൽ. രാഷ്ട്രപതി ഉപയോഗിക്കുന്ന സ്റ്റേറ്റ് കൊടുക്കുന്ന ബുള്ളറ്റ് പ്രൂഫ് ആയിരിക്കുമല്ലോ. അവർക്ക് അകമ്പടി വാഹനങ്ങൾ വേണം. അഥവാ ഒരു വാഹനത്തിന് എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ ആർമി ഒഫീഷ്യൽസ് നിരവധി ഘട്ടങ്ങളിൽ ഇതേ വാഹനം ഉപയോഗിച്ചു എന്നാണ് ഉടമ പറയുന്നത്. ഇതിങ്ങനെ വന്നപ്പോൾ നമ്മൾ അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല നമുക്കിട്ട് പണി തന്നതാണോ ഈ ഉടമ എന്നുള്ള സംശയമായി. കാരണം വാടക കേൾപ്പിക്കുന്നയാൾ വേറൊരാളുടെ വണ്ടി ഇത് നമുക്ക് പണി തരാനാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, സർ എന്തിനാ നിങ്ങളെയല്ല ഇങ്ങനെ ഞങ്ങൾ കഷ്ടപ്പെടുന്നത്. ഇതുപോലെ നിരവധി തവണ ഈ വാഹനം ഞാൻ ആർമി ഒഫീഷ്യൽസിന് കൊടുത്തിട്ടുണ്ട്. കേണൽമാർ വരാൻ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2018 തോന്നുന്നു നമ്മളെ മോഹൻലാലിന് ഇവിടെ നമ്മൾ ഈ അല്ലല്ല ഈ ബറ്റാലിയനിൽ വെച്ചിട്ടാണ്, ടെറിട്ടോറിയൽ ആർമി ബറ്റാലിയനിൽ വെച്ചായിരുന്നു ആ ഫംഗ്ഷൻ. ആ ഫംഗ്ഷനിൽ നമ്മളെയൊക്കെ ക്ഷണിച്ചതാണ്. ആ ഫംഗ്ഷന് ഓടിയതിൻ്റെതും അദ്ദേഹം കാണിച്ചു തന്നു. അപ്പോൾ അത് ഇതിലെ അടിസ്ഥാന പ്രശ്നം വാഹനങ്ങൾ വാടകയ്ക്ക് എടുക്കുന്നു, ആ വാഹന ഉടമയുടെ രാഷ്ട്രീയം ആരും നോക്കാറില്ല. ഇനിയിപ്പോൾ കുറച്ചുകൂടി കടത്തി പറഞ്ഞാൽ നമ്മളെ പന്തൽ, നമ്മളിവിടെ വളരെ കൂടുതൽ പന്തൽ നമ്മൾ കെട്ടിയല്ലോ. ആ പന്തൽ പണ്ട് നമ്മളെ എ എൻ രാധാകൃഷ്ണൻ ബി ജെ പിയുടെ ഇപ്പം സംസ്ഥാന ജനറൽ സെക്രട്ടറി ആണെന്ന് തോന്നുന്നു, അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ITF, അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിൽ ITF ഉണ്ട്. ആ ITF ഇപ്പം രാധാകൃഷ്ണൻ പഴയതുമായി അതിൻ്റെ അകത്തുണ്ടോയെന്നറിയില്ല. ആ പന്തൽ ഇവിടെ നമ്മളെ ചില പരിപാടിക്ക് വന്നിന്. ഞാനിപ്പോൾ ആലോചിക്കുമ്പോൾ നമ്മൾ ഈ രാധാകൃഷ്ണൻ്റെ പന്തൽ വിളിച്ചത് അബദ്ധമായിപ്പോയല്ലോ എന്ന് തോന്നിപ്പോയി. രാധാകൃഷ്ണൻ ഇപ്പോൾ ആ പന്തലുമായിട്ട് അതിൻ്റെ ഉടമസ്ഥതയിലുണ്ടെന്ന് തോന്നുന്നില്ല. എന്നാലും അദ്ദേഹം ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന സമയത്ത് ആ പന്തൽ ഇവിടെ ചില പരിപാടികൾക്ക് വേണ്ടി, എനിക്ക് തന്നെ നേരിട്ടറിയാം, നമ്മളെ ചില പരിപാടികൾക്ക് വന്നിട്ടുണ്ട് ITF. അപ്പോൾ അങ്ങനെ പന്തലാവട്ടെ, വാഹനമാവട്ടെ, സൗണ്ട് ആൻഡ് ലൈറ്റ് സിസ്റ്റം ആവട്ടെ, ഇതൊക്കെ വാടകയ്ക്കെടുക്കുന്നവരുടെ രാഷ്ട്രീയം ആരും നോക്കാറില്ല. ഇതിപ്പോൾ BJP രാഷ്ട്രീയമായി പാലക്കാട് വർഗീയ കലാപമുണ്ടാക്കാനുള്ള നീക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ CPMനെ പഴിചാരണം, അതുമാത്രമാണ്. അല്ലാതെ മറ്റൊന്നും ഇതിൽ ഒരു കാതലും ഇല്ല, കഴമ്പും ഇല്ല. അങ്ങനെയാണെങ്കിൽ ആദ്യം ഈ രാഷ്ട്രപതിക്ക് അകമ്പടി വാഹനങ്ങൾ കൊടുത്തതിനെ കുറിച്ച് അവരന്വേഷിക്കണ്ടേ? ഈ പറയുന്ന ആക്ഷേപങ്ങൾ ശരിയാണെങ്കിൽ സിദ്ദിഖ് ആരാണെന്ന് പോലും ഞങ്ങൾക്കറിയില്ല. സിദ്ദിഖുമായിട്ട് ഒരിടപാടും ഞങ്ങൾ നടത്തിയിട്ടില്ല. സിദ്ദിഖിനെ പറ്റിയിട്ട് ഇങ്ങനെയല്ല ഗവേഷണം നടത്തി വസ്തുതകൾ അത് ശരിയാണെങ്കിൽ ഇതല്ലേ ആദ്യത്തെ തെറ്റ്? നമ്മൾ പ്രഥമ പൗരൻ്റെ അകമ്പടി വാഹനമല്ലേ, ഗുരുതരമല്ലേ? അതിനു മുമ്പിൽ ഡ്രൈവർ അടക്കം നിന്നിട്ടെടുക്കുന്ന ചിത്രമായത് ഏഴിമലയിൽ. അതുകൊണ്ട് അതിലൊന്നും വലിയ ആക്ഷേപം ഉന്നയിക്കാൻ ഒരർഹതയില്ല. സ്വകാര്യ വാഹനങ്ങളും തന്നിട്ടുണ്ട് നമുക്ക്. എന്ന് പറഞ്ഞാൽ വാഹനങ്ങൾ അവരെടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ അവർക്ക് ആവശ്യത്തിന് വാഹനങ്ങൾ ഇല്ലാതിരിക്കുമ്പോൾ ചില വാഹനങ്ങൾ പതിവായി ഇതുപോലെയുള്ള ഏജൻസികളിൽ നിന്ന് വാങ്ങിയിരിക്കാം. അപ്പം അത് ചില സ്വകാര്യ വാഹനങ്ങളും ഉണ്ട് കൂട്ടത്തിൽ. നമുക്ക് വാഹനങ്ങൾ കൂടുതൽ വേണമല്ലോ. കൂടുതൽ വേണ്ട സമയത്ത് കേവലം ടാക്സികൾ മാത്രമായിരുന്നില്ല, അവർ റെൻ്റേ കാർ എന്ന വ്യവസ്ഥയിൽ വാങ്ങിയിട്ടുണ്ടാവാം. അത് നമുക്കറിയില്ല എങ്ങനെയാണെന്നുള്ളത്. അല്ല കമ്മ്യൂണിസ്റ്റുകാരുടെ മാത്രം വാഹനം എടുക്കണം എന്നുള്ളതല്ലേ നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതെ, വാഹനത്തിന് ഒരു സ്ക്രൂട്ടിനി എങ്ങനെ നടത്തും ഇതാണ് നമുക്ക് അറിയേണ്ടത്. പന്തലിന് എങ്ങനെ സ്ക്രൂട്ടിനി നടത്തും? ലൈറ്റും
സൗണ്ടും അതിനെങ്ങനെ സ്ക്രൂട്ടിനി നടത്തും? നിങ്ങളിപ്പോൾ വിവിധ ക്യാമറകളുണ്ട്, ആ ക്യാമറകൾ നിങ്ങൾക്ക് നിശ്ചിത ഗൈഡ് ലൈൻ അനുസരിച്ചിട്ടുള്ള ക്യാമറ വാങ്ങേണ്ടുന്ന ആ ക്യാമറയുടെ ഉടമ അവരുടെ രാഷ്ട്രീയം നോക്കി നിങ്ങൾ വാങ്ങാൻ പോവുക. അപ്പോൾ ഞങ്ങൾ നവമാധ്യമ പ്രവർത്തകന്മാർക്ക് വേണ്ടി ഈ പാർട്ടി കോൺഗ്രസ് ആരംഭിക്കുന്നതിന് വേണ്ടി രണ്ട് ക്യാമറ രണ്ട് ക്വട്ടേഷൻ വാങ്ങി. ഒരു ക്യാമറയുടെ ഉടമ BJP അനുഭാവിയെ അത് നോക്കി സാധനം വാങ്ങാൻ കഴിയില്ലല്ലോ. ഇപ്പോൾ കണ്ണൂർ പട്ടണത്തിൽ അരി വാങ്ങാൻ പോകുന്ന ഒരാൾ കച്ചവടക്കാരൻ്റെ രാഷ്ട്രീയം നോക്കിയിട്ട് വാങ്ങുമെന്ന് എന്താ ഈ പറയുന്നത്? ഇത് യഥാർത്ഥത്തിൽ SDPയെയും CPIയും തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെയും പ്രശ്നമില്ല. ആരെങ്കിലും പറയോ 7 സഖാക്കളെ കൊലപ്പെടുത്തിയ SDPയെയും CPIയും തമ്മിൽ ഒരു രഹസ്യ ബന്ധം? അതും കണ്ണൂർ ജില്ലയിൽ 4 CPIM പ്രവർത്തകന്മാരെയാണ് NDFഉം SDPIയും ചേർന്ന് കൊലപ്പെടുത്തിയത്. 4 പേരെ. ഏറ്റവും ഒടുവിൽ SDPI കൊലപ്പെടുത്തിയത് മഹാരാജാസ് കോളേജിലെ അഭിമന്യുവിനെയാണ്. അങ്ങനെ കൊലപാതക രാഷ്ട്രീയത്തിൽ RSSനേക്കാൾ മുമ്പിലെത്താൻ മത്സരിച്ചു കൊണ്ടിരിക്കുന്ന SDPIയുമായി CPIM എന്ത് രഹസ്യ ബന്ധം ഉണ്ടാക്കാൻ? അതെല്ലാം അടിസ്ഥാനരഹിതമായ ആക്ഷേപം. റെൻ്റേ കാറിന് കുഴപ്പമില്ല. റെൻ്റേ കാർ ഇതെന്ന് പറഞ്ഞാൽ രാഷ്ട്രപതിയുടെ അകമ്പടി വാഹനങ്ങൾ എങ്ങനെയാണ് അവർ വാടകയ്ക്ക് എടുത്തത്? അത് നമ്മൾ ഏഴിമല നാവൽ അക്കാഡമിയിൽ ചോദിച്ചാൽ മനസ്സിലാവും. നമ്മളൊരു ട്രാവൽ ഏജൻസിയെയാണ് വാഹനങ്ങൾ നമുക്ക് വേണ്ടി ഒരുക്കാൻ ഏൽപ്പിക്കുന്നു. അതിനൊരു അവരിപ്പം തന്ന ക്വട്ടേഷനാണിത്. അന്ന് മാർച്ച് 25 ക്വട്ടേഷൻ തരുന്നത്. മാർച്ച് 25 ക്വട്ടേഷൻ ഇവരും തന്നു, വേറൊരു ഏജൻസിയും തന്നു. അപ്പോൾ മറ്റേ ഏജൻസിക്ക് അത്രത്തോളം ഇല്ല എണ്ണം. അതൊന്നും നമുക്കറിയില്ല. അല്ല, അത് അവരോട് ചോദിക്കണം, ഉടമയോട്. നമുക്കെന്ത് ചെയ്യാൻ? അപ്പോൾ അതൊന്നല്ലല്ലോ വിവാദം. CPIM SDPIയുമായി രഹസ്യ ധാരണ ഉണ്ടാക്കുന്നു എന്നുള്ളതാണല്ലോ. 7 CPIM പ്രവർത്തകരെ കൊലപ്പെടുത്തിയ SDPIയുമായി ഒരു രഹസ്യധാരണയും CPIMന് ഇല്ലെന്ന് മാത്രമല്ല, ആലപ്പുഴ പാലക്കാട് സംഭവങ്ങൾ ഉണ്ടായപ്പോൾ അതിശക്തമായി RSSനെയും SDPIയെയും എതിർത്തത് CPIMമാണ്. അതിപ്പോഴും തുടരുകയാണ്. വിപുലമായ ക്യാമ്പയിനാണ് ഈ ഇരു വർഗീയ തീവ്രവാദ സംഘടനകൾക്കുമെതിരായി CPIM നടത്തുന്നു. ഓക്കെ. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ്റെ വാർത്താസമ്മേളനത്തിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. പാർട്ടി കോൺഗ്രസിനായി എത്തിയപ്പോൾ CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉപയോഗിച്ച വാഹനം അതിൻ്റെ ഉടമയുമായി ബന്ധപ്പെടുത്തി ചില വിവാദ വാർത്തകൾ പ്രചരിച്ച സാഹചര്യത്തിലാണ് CPIM ഇതുമായി ബന്ധപ്പെട്ട വസ്തുതകൾ വിശദീകരിച്ചത്. ഇത്തരം അപവാദ പ്രചരണം നടത്തുന്നു, അത് അപഹാസ്യമാണ്, അത് വാഹനം വാടകയ്ക്കെടുക്കുക എന്നതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ അതിൽ ഒരു ദുരൂഹമായ സാഹചര്യം കണ്ടെത്തേണ്ടതില്ല, അത് കാര്യകാരണസഹിതം ഇപ്പോൾ വിശദീകരിക്കുകയായിരുന്നു. കണ്ണൂർ പട്ടണത്തിൽ അല്ലെങ്കിൽ നാട്ടിലെവിടെയും ഒരാൾ അരി വാങ്ങാൻ കടയിലേക്ക് പോകുന്നത് കടക്കാരൻ്റെ രാഷ്ട്രീയം നോക്കിയാണോ? എത്രമാത്രം അധപ്പതിച്ച വിവാദങ്ങളുടെ കെട്ടിപ്പൊക്കലുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഓരോ ഉദാഹരണം ചൂണ്ടിക്കാട്ടി ഇനിയിപ്പോൾ ഈ പന്തൽ പണിയാൻ വന്നയാളിനെക്കുറിച്ചും അത്തരത്തിലേക്കൊക്കെ ഓരോന്ന് ഈ പടച്ചുണ്ടാക്കി പറഞ്ഞുണ്ടാക്കി വിവാദം നെയ്തെടുക്കാൻ പരിശ്രമിക്കുന്നതിലെ അപഹാസ്യമായ സാഹചര്യത്തെയാണ് വളരെ നേരമെടുത്ത് MV ജയരാജൻ വിശദീകരിച്ച് ഓരോന്നായി വിശദീകരിച്ച് മാധ്യമപ്രവർത്തകരോടായി വിശദീകരിച്ചത്.